നമസ്കാരം. എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് രണ്ട് ചിറകുള്ള ചിത്രങ്ങൾ. അതിൽ രണ്ടാമത്തെ പാഠം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രണ്ടാമത്തെ പാഠം ഒരു മനുഷ്യൻ എന്ന പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ആമുഖം നമുക്ക് നോക്കാം. ഈശ്വരൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യനാണ്. ഒന്നാലോചിച്ചാൽ ഏറ്റവും വിചിത്രമായ ജീവിയും മനുഷ്യനാണെന്ന് കാണാം. പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരു സൃഷ്ടിയും ലോകത്തിലില്ല. എല്ലാത്തിനോടും ഇണങ്ങുമെന്ന് തോന്നുമെങ്കിലും ഒന്നിനോടും പൂർണ്ണമായി ഇണങ്ങാൻ കഴിയാത്ത ഒന്നാണ് മനുഷ്യൻ. ഏറ്റവും അടുത്തിരിക്കുമ്പോഴും ഏറ്റവും അകലം പാലിക്കുന്ന സൃഷ്ടിയാണ് മനുഷ്യൻ. ഇവിടെ പ്രസിദ്ധ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു മനുഷ്യൻ എന്ന പാഠം പരിചയപ്പെടാം. മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് ഉദാത്തമായി എഴുതിയ സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കഥയാണ് ഒരു മനുഷ്യൻ. ജീവിതത്തിൻ്റെ ദയനീയതയും നിരാലംബതയും ആകസ്മികതയും ദാർശനികമായി അവതരിപ്പിക്കുന്ന കഥയാണ് ഇത്. സംസ്കാരങ്ങളിൽ വേഷഭൂഷകളിൽ അലഞ്ഞു നടന്ന ബഷീർ തന്നെയാണ് ഇതിലെ കഥാപാത്രമെന്നും പറയാം. പിടിച്ചുപറികാരനും മോഷ്ടാവുമാണെങ്കിലും ദയയുടെയും മനുഷ്യത്വത്തിൻ്റെയും പുതിയ മുഖം അനാവരണം ചെയ്യുന്ന കഥാപാത്രമാണ് കഥാനായകനെ ആപൽഘട്ടത്തിൽ സഹായിക്കുന്നത്. വിരസവും നിരാലംബവുമായ നിത്യജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളിൽ ഒന്നായ ആഹാരത്തിന് പോലും വകയില്ലാത്തവനെയും അവനെ കബളിപ്പിക്കുന്ന ദുഷ്ടന്മാരുടെയും ചിത്രങ്ങൾ അതിമനോഹരമായി ബഷീർ പകർത്തി വയ്ക്കുന്നു. ജീവിതത്തിലെ മ്ലേച്ഛ സംതൃപ്തിക്ക് അപ്പുറം മനുഷ്യൻ അടിസ്ഥാനപരമായി നല്ലവനാണെന്ന വലിയൊരു സന്ദേശം കഥയിലൂടെ വെളിവാക്കപ്പെടുന്നുണ്ട്. ബഷീർ കൃതികളുടെ ആഖ്യാന രീതി, രചനാതന്ത്രം, ഭാഷ തുടങ്ങിയവ കുട്ടികൾക്ക് സ്വയത്തമാക്കാൻ കഴിയുന്ന രീതിയിലാണ് പഠന പ്രവർത്തനങ്ങൾ ഒരുക്കേണ്ടത്. ഈ ചെറുകഥയുടെ ദൃശ്യാവിഷ്കാര സാധ്യത മനസ്സിലാക്കുന്നതിനായി ഒരു മനുഷ്യൻ എന്ന ടെലിഫിലിം കുട്ടികൾ കാണാൻ ശ്രമിക്കണം. എന്നിട്ട് ചെറുകഥയും ടെലിഫിലിമും തമ്മിൽ ആഖ്യാന രീതിയിലും ആസ്വാദന തലത്തിലുമുള്ള വ്യത്യാസങ്ങളും ടെലിഫിലിം ആക്കിയപ്പോഴുള്ള മേന്മകളും പരിമിതികളും തിരിച്ചറിയുന്ന തരത്തിലുള്ള ചർച്ചകൾ നടത്തണം. ഇനി നമുക്ക് പാഠസംഗ്രഹം നോക്കാം. പരിചയമില്ലാത്ത സ്ഥലത്ത് ഒരു അപകടത്തിൽപ്പെട്ട കഥാകാരനെ അപരിചിതനായ ഒരു മനുഷ്യൻ രക്ഷിച്ചു. കാലം വളരെ കഴിഞ്ഞിട്ടും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ മനുഷ്യനെ കഥാകാരൻ ഓർക്കുന്നു. അയാൾ എന്തിനങ്ങനെ ചെയ്തു? വളരെ കൗതുകമുള്ള നിസ്സാരമായ സംഭവം ബഷീർ പറയുന്നു. ഇവിടെ നിന്ന് ഏതാണ്ട് 2500 മൈൽ ദൂരെ പർവ്വത നിരകളുടെ താഴ്വരയിലുള്ള ഒരു വലിയ നഗരം. അവിടെയുള്ളവർ പണ്ടുകാലം മുതൽക്കേ ക്രൂരതയ്ക്കു പേര് കേട്ടവരാണ്. പരമ്പരയായി അവിടെയുള്ളവർ പട്ടാളക്കാരാണ്. ബാക്കിയുള്ളവർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരും. മില്ലുകൾ, വലിയ ഓഫീസുകൾ, ബാങ്കുകൾ മുതലായവയുടെ ഗേറ്റ് കീപ്പർമാരായും കഴിയുന്നു. പണം അവിടെയും വലിയ കാര്യമാണ്. അതിനു വേണ്ടി എന്തും ചെയ്യും, ആരെയും കൊല്ലും. കഥാകാരൻ അവിടെ ഒരു വൃത്തികെട്ട തെരുവിൽ, വൃത്തികെട്ടതും വളരെ ചെറുതുമായ ഒരു മുറിയിൽ താമസിക്കുകയാണ്. രാത്രി 9:30 മുതൽ 11 വരെ വിദേശികളായ തൊഴിലാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് ജോലി. പതിവ് പോലെ പകൽ 4 ഉണർന്ന കഥാകാരൻ നിത്യകർമ്മങ്ങളെല്ലാം ചെയ്ത് ഊണം ചായയും കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. കോട്ട് പോക്കറ്റിൽ ഒരു പേഴ്സ്, അതിൽ ആകെ സ്വത്തായി 14 രൂപയുണ്ട്. ജനക്കൂട്ടത്തിലൂടെ തിക്കി തിരക്കി ഒരു ഹോട്ടലിൽ കയറി വയറു നിറയെ ചപ്പാത്തിയും ഇറച്ചിയും ചായയും കഴിച്ചു. 25 രൂപയോളം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കിന് 75 ബില്ല്. രൂപ കൊടുക്കാനായി കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ട കഥാകാരൻ വിയർത്തുപോയി. പോക്കറ്റിൽ പേഴ്സ് ഇല്ല, ആരോ പോക്കറ്റടിച്ചു. കഥാകാരൻ തന്റെ പേഴ്സ് നഷ്ടപ്പെട്ട വിവരം ഹോട്ടൽക്കാരനെ അറിയിച്ചു.
ക്രൂരനായ ഹോട്ടൽകാരൻ കഥാകാരനെ പൂർണ്ണ നഗ്നനാക്കി രണ്ട് കണ്ണും ചുരന്നെടുത്ത് വെളിയിൽ അയയ്ക്കാൻ തീരുമാനിച്ചു. കഥാകാരൻ ട്രൗസറിന്റെ ബട്ടൺ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഖനമുള്ള ഒരു ശബ്ദം കേട്ടു. നിൽക്കൂ, ഞാൻ പണം തരാം. ചുവന്ന തലപ്പാവും വെള്ള കാശരായികളുമുള്ള വെളുത്ത ആറടി പൊക്കക്കാരൻ, കൊമ്പൻ മീശയും നീല കണ്ണുകളുമാണ് അയാൾക്കുള്ളത്. അയാൾ പണം കൊടുത്ത ശേഷം കഥാകാരനോട് വസ്ത്രങ്ങൾ ധരിക്കുവാൻ ആവശ്യപ്പെട്ടു. അയാൾ കഥാകാരനെ വിളിച്ച് തന്റെ ഒപ്പം കൊണ്ടുപോയി. കഥാകാരന്റെ പേര് ചോദിച്ച് മനസ്സിലാക്കിയെങ്കിലും അയാൾ പേര് പറഞ്ഞില്ല. നടന്നു നടന്ന് വിജനമായ ഒരു പാലത്തിൽ ചെന്ന് ചേർന്നു. ചുറ്റിലും നോക്കി. മറ്റാരും അടുത്തില്ലെന്ന് ബോധ്യമായപ്പോൾ അയാൾ പറഞ്ഞു, തിരിഞ്ഞു നോക്കാതെ പോകണം. എന്നെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ലെന്ന് തന്നെ പറയണം. അതിനുശേഷം പോക്കറ്റുകളിൽ നിന്ന് അഞ്ച് പേഴ്സ് എടുത്തു. അതിൽ കഥാകാരന്റെ പേഴ്സ് തിരിച്ച് കൊടുത്തു. അതിൽ പണം ഭദ്രമായി ഉണ്ടായിരുന്നു. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് അയാളും, ദൈവം നിങ്ങളെയും എന്നെയും എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് കഥാകാരനും പറഞ്ഞു. ഇനി നമുക്ക് കഥാകാരനെ പരിചയപ്പെടാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മസ്ഥലം മധ്യ കേരളത്തിൽ വൈക്കം താലൂക്കിലെ തലയോല പറമ്പിൽ മൂവാറ്റുപുഴയുടെ തീരത്ത് കണ്ണിത്തറ വൈപ്പേൽ കുടുംബത്തിൽ ആയിരുന്നു. കായി അബ്ദുൾ റഹ്മാൻ പിതാവും കുഞ്ഞാച്ചുള്ള മാതാവും ആയിരുന്നു. അവരുടെ മൂത്ത പുത്രനായി വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചു. അബ്ദുൾ ഖാദർ, മുഹമ്മദ് ഖനീഫ, അബൂബക്കർ എന്നീ സഹോദരന്മാരും ഫാത്തിമ, ആനുമ എന്നീ സഹോദരിമാരും ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ കാലത്ത് തന്നെ സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം ഭരിച്ചു. ഭാരതത്തെമ്പാടും വിവിധ തൊഴിലുകൾ സ്വീകരിച്ച് സഞ്ചരിച്ചു. കോഴിക്കോട്ട് ബേപ്പൂരിൽ താമസിച്ചിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും ഫെലോഷിപ്പ്, സ്വതന്ത്ര സമര സേനാനിക്കുള്ള താമ്രപത്രം, പത്മശ്രീ കോഴിക്കോട് സർവകലാശാലയുടെ ഡീലിറ്റ് ബിരുദം എന്നിവ ബഷീറിന് ലഭിച്ച ബഹുമതികളിൽ പെടുന്നു.